പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2021 ജൂൺ മാസം 1-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രഭാത ചിന്തയിലേക്ക് അടുത്തു വരാം. ദൂതനെ അയച്ച് വിടുവിക്കുന്ന ദൈവം. പ്രാരംഭവാക്യത്തിലേക്ക്, ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. പ്രിയരെ, വചനം എല്ലാവർക്കും സുപരിചിതമാണ്. രാജകീയ കൽപ്പന പ്രകാരം ഇതാ ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിൽ വീഴുകയാണ്. പക്ഷേ സിംഹം തന്റെ ദൂതനെ അയച്ച് തന്റെ ഭക്തനായ ദാനിയേലിന് ഒരു കേടും തട്ടാതെ വണ്ണം അവയുടെ വായടച്ചു കളഞ്ഞു. എത്ര പേർ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നു, നാം അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ, പ്രതികൂലത്തിൽ ദൈവം തന്റെ ദൂതനെ അയച്ച് നമ്മെ അതിൽ നിന്ന് വിടുവിക്കും. എങ്കിൽ ഈ പ്രഭാതത്തിൽ ആരോടൊക്കെയോ ദൈവം വ്യക്തമായി പറയുകയാണ്, ദൈവത്തിന്റെ ദൂതന്മാരുടെ ചലനം നിങ്ങൾ കാണുവാൻ പോകുന്നു. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം കൂടെ. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തതിന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എന്നെ കേൾക്കുന്നവരെ, രാജകീയ കൽപ്പനയാണ് രാജാവിന്റെ ദേവന്മാരെ സേവിക്കണമെന്നുള്ളത്. പക്ഷേ ആ 3 ചെറുപ്പക്കാർ, ശദ്രക്, മേശക്, അബ്ദിനോക്ക്, അവർ 3 പേരും ഒരുമിച്ച് തീരുമാനമെടുത്തു, ഹല്ലേലൂയ, ദൈവത്തെ അല്ലാതെ വേറെ ആരെയും സേവിക്കുകയും വണങ്ങുകയും ചെയ്യത്തില്ല. അതിന് പ്രകാരം അവർ എരിയുന്ന തീച്ചുളയിൽ എറിയപ്പെട്ടു. പക്ഷേ രാജാവ് ഇപ്പോൾ നോക്കുമ്പോൾ 4 പേരെ കാണാം, അല്ല, 4-ാമത്തിന്റെ രൂപം ദൈവപുത്രനോട് സദൃശ്യം. എന്നെ കേൾക്കുന്നവർ, ഏത് പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും ദൈവം എന്നെ സഹായിക്കും, വിടുവിക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് ഈ പ്രഭാതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. എങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്ന ഒരു വാക്യത്തിലൂടെ, 34-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദന്റെ പ്രത്യേകത, അവന് ചുറ്റും പരിചയമായി, അവന് ചുറ്റും കാവലായി ഇതാ ദൈവത്തിന്റെ ദൂതന്മാർ വെളിപ്പെടും. നമുക്കെല്ലാവർക്കും അറിയാം, ഹെരോദാവ് അപ്പോസ്തലനായ പത്രോസിനെ അലലിയ കൊല്ലുവാനായി ഭാവിച്ച് ഇതാ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. പക്ഷെ ആ രാത്രിയിൽ ദൈവദൂതൻ ഇറങ്ങി പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നത്. ഈ പ്രഭാതത്തിലും എന്നെ കേൾക്കുന്നവരെ, മുമ്പിൽ വഴിയൊന്നുമില്ലെങ്കിലും ഈ പ്രഭാതത്തിൽ തീരുമാനമെടുത്ത് പറയാം,
എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ ചലിക്കും. അല്ലെങ്കിൽ ഏത് മേഖലയാണോ അടയപ്പെട്ടത് അവിടേക്ക് ഇതാ ദൈവത്തിൻ്റെ ദൂതന്മാർ വെളിപ്പെടും. ഒന്നുകൂടെ പറഞ്ഞാൽ 91 സങ്കീർത്തനം 11 വാക്യം പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഞാൻ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മെ വിടുവിക്കുവാൻ വെളിപ്പെടുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. മുമ്പിൽ വഴിയില്ല, സാധ്യതയില്ലെന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ചലിക്കട്ടെ, ദൈവത്തിൻ്റെ വലിയ കരം വെളിപ്പെടട്ടെ. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ വിടുതലും പ്രൊവിഷനും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി നന്ദി. അത്ഭുതമായി വിടുതൽ സംഭവിക്കുന്നതിനായി നന്ദി. ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്. ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു എങ്കിൽ ഈ പ്രഭാതം ഒരത്ഭുതത്തിൻ്റെ പ്രഭാതമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.